ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു വികസിത ഭാരതത്തിനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നാളെ ചർച്ച നടത്തും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത വ്യാഴാഴ്ച വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മക്താബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി കേന്ദ്ര സഹമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ ആദ്യ ലോക്സഭാ അംഗവുമായ സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ പുതിയ ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും ളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി വ്യാഴാഴ്ച അഭിസംബോധന ചെയ്യും രാജ്യസഭാ സമ്മേളനത്തിനും വ്യാഴാഴ്ച തുടക്കമാകും വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് പതിനെട്ടാം ലോക്സഭയുടെ സമ്മേളനം ആരംഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇതാദ്യമായാണ് ലോക്സഭാ എം പിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ഭരണഘടനയുടെ പവിത്രത നിലനിർത്തി ജനനന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുതലപ്പുഴ വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മുതലപ്പുഴയിൽ തുടർച്ചയായി വള്ളം അപകടത്തിൽപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് എം വിൻസെന്റാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നേടിയത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് എം വിൻസെന്റ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുതലപ്പുഴയിൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതായി മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്നാക്കി മാറ്റാനുള്ള പ്രമേയം നിയമസഭ പാസാക്കി മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ പ്രതിപക്ഷം ഉന്നയിച്ച ഭേദഗതി സർക്കാർ പിന്തുണച്ചില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇതേ വിഷയത്തിൽ പ്രമേയം പാസാക്കിയിരുന്നെങ്കിലും സാങ്കേതിക കാരണത്താൽ വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് തിരുത്തൽ പ്രമേയം അവതരിപ്പിച്ചത് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സീറ്റ് ഇല്ലെന്നത് വ്യാജ പ്രചാരണമാണെന്നും മന്ത്രി പറഞ്ഞു ഹയർ സെക്കൻഡറി പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് മാർജിനൽ സീറ്റുകളിൽ വർദ്ധനവ് അനുവദിച്ചതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കേരളത്തിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി നാളെ ചർച്ച നടത്തും വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചർച്ച നടത്തുന്നത് അതേസമയം വിഷയത്തിൽ പ്രതിഷേധിച്ച് കെ നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്ന് അറിയിച്ചു സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിച്ചു രണ്ടായിരത്തിലേറെ സ്കൂളുകളിലായി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ കുട്ടികളാണ് പ്രവേശനം നേടിയത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ വരവേറ്റു ഓരോ സ്കൂളിലും അവശേഷിക്കുന്ന സീറ്റുകളുടെ പട്ടിക ജൂലൈ രണ്ടിന് പ്രസിദ്ധീകരിക്കും പ്രകൃതിദത്ത പാചകവാതകം പൈപ്പ് ലൈൻ വഴി വീടുകളിലെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷനിൽ പുതിയ കണക്ഷന്റെ ഉദ്ഘാടനം നടന്നു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കോർപ്പറേഷന്റെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പാചകവാതകം എത്തിക്കുന്നത് മേലേച്ചൊവ മട്ടന്നൂർ സംസ്ഥാന പാതയുടെ ഇരുവശത്തുമുള്ള കോർപ്പറേഷന്റെ എട്ട് ഡിവിഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതക കണക്ഷൻ നൽകുന്നത് പതിനായിരത്തി പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി വീടുകളിലെ കണക്ഷൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു റെസ്റ്റോറന്റുകൾ ഓഡിറ്റോറിയങ്ങൾ മറ്റ് വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾ ൾ എന്നിവയ്ക്കും പ്രകൃതിവാതകം എത്തിക്കുന്നുണ്ട് സപ്ലൈകോ അൻപതാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാവും സപ്ലൈകോ നടപ്പാക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും നാളെ മുതൽ അൻപത് ദിവസത്തേക്ക് അൻപത് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി അൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നാളെ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് മണിവരെയായിരിക്കും വിലക്കുറവ് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ ആർ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ പുലർച്ചയോടെ തിരുവനന്തപുരം പാലോട്ടെ വീട്ടിലെത്തിക്കും ആക്രമണത്തിൽ വിഷ്ണുവിനൊപ്പം ഉത്തർപ്രദേശ് സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച പുലർച്ചയോടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും ഉച്ചയ്ക്ക് കരിമംകോട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും ഭാരത് നെറ്റ് ഉദ്യമി പദ്ധതി പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ ലഭ്യമാക്കിയത് പതിമൂവായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ബി എസ് എൻ എൽ ഫൈബർ നെറ്റ് കണക്ഷനുകൾ സൌജന്യമായി മോഡവും ഇൻസ്റ്റലേഷനും ലഭ്യമാക്കുന്ന പദ്ധതിയിൽ സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റിമൂന്ന് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ജില്ലയിൽ കോന്നി ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ കണക്ഷൻ എടുത്തിട്ടുള്ളത് ഒരു മാസത്തിലേതാണ്ട് എഴുന്നൂറ് കണക്ഷനുകളാണ് ജില്ലയിൽ ലഭ്യമാക്കി വരുന്നത് ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുന്ന മോഡം ഇൻസ്റ്റലേഷൻ ചാർജ് എന്നിവ കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് മുതലുള്ള മാസത്തുക മാത്രം അടച്ചാൽ മതിയാകും ഇന്റർനെറ്റ് കണക്ഷനൊപ്പം ഇന്ത്യയിലെ എല്ലാ നെറ്റ്വർക്കിലേക്കും പരിധിയിൽ ഇല്ലാത്ത സൗജന്യ കോളുകളുള്ള ലാൻഡ് ഫോൺ നമ്പറും വരുന്നുണ്ട് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട് വ്യാഴാഴ്ച വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു മൂന്നാറിലും വട്ടവടയിലും എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാന റോഡിൽ നിന്നും അല്പദൂരം നടന്നു വേണം ടോപ്പ് സ്റ്റേഷന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ ഒരാൾക്ക് ഇരുപത് രൂപയുടെ പ്രവേശന ഫീസ് ഉണ്ട് ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്നും കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ് ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാണാം വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കിഴക്കാന്തുകായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും രാത്രി എട്ട് മണിക്കാണ് മത്സരം സെമിഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം ജയിക്കണം ഇന്ന് രാവിലെ വെസ്റ്റിൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ വിജയിച്ചതോടെ ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു വികസിത ഭാരതത്തിനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നാളെ ചർച്ച നടത്തും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത വ്യാഴാഴ്ച വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർഎറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന്